ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹെൽത്ത് റൂട്ട്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി നെല്ലിക്ക ഉലർത്തിയതാണ്. എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നെല്ലിക്ക ഉലർത്തിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ നല്ലവണ്ണം കറിവേപ്പിലയും ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് വേവിച്ചാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. നെല്ലിക്കയെല്ലാം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ദാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അടർന്നു വരും. ആ ഒരു പരുവത്തിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് നല്ലെണ്ണ ചേർന്നെങ്കിൽ മാത്രമേ അതിന് ആ ഒരു ടേസ്റ്റ് വരികയുള്ളൂ. വെളിച്ചെണ്ണയിൽ ഒരു കാരണവശാലും ഉണ്ടാക്കരുത്. നല്ലെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി നന്നാക്കിയതാണിത്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കടുക് ഇടുന്നതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിതിലേക്ക് കടുക് ഇട്ടിട്ടില്ല. കടുക് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. ഇനി എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല. അത്യാവശ്യം എരിവൊക്കെ ഇതിനാവശ്യമാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നന്നായിട്ട് ഉലുവയും കടുകും വറുത്ത് പൊടിച്ച് ചേർക്കണം. ആ ഉലുവയുടെ ഒരു ടേസ്റ്റൊക്കെ കയറി വന്നെങ്കിൽ മാത്രമേ ഈ നെല്ലിക്ക ഉലർത്തിന് അതിൻ്റേതായ ഒരു രുചി കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ പൊടിയെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെല്ലിക്ക വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വെള്ളം, നെല്ലിക്ക വേവിച്ച വെള്ളം നമുക്ക് കളയേണ്ട, ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചവർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അധികം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ മസാലയെല്ലാം ഈ നെല്ലിക്കയിലേക്ക് ശരിക്കും ഒന്ന് പിടിക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നെല്ലിക്കയുടെ ചാറൊക്കെ കുറുകി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം നെല്ലിക്കയിലേക്ക് ശരിക്കും പിടിച്ച് ദാ ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് നെല്ലിക്കയിലേക്ക് മസാലയെല്ലാം പിടിച്ച് നമ്മുടെ നെല്ലിക്ക ഉലർത്ത് നല്ല കിടിലനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് 1-2 ആഴ്ച ഒരു കേടും കൂടാതെ നമുക്ക് ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു കേടും കൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എടുത്തു കളിയൊക്കറിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഹെൽത്തിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവാതിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.